ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിനി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ഞാൻ വാക്ക് പറഞ്ഞ കണക്ക് തന്നെ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ മിനി വ്ലോഗായിട്ട്. കുറേ ദിവസത്തെ ഇടവേളകൾക്കൊക്കെ ശേഷം ഞാൻ ഇന്നലെയാണ് മിനി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി മിനി വ്ലോഗ് ഇടാമെന്നൊക്കെ. അപ്പോൾ വിച്ചൂസ് കിളിക്കുള്ള മറ്റേ നമ്മുടെ എന്താ പറയുക തുളസിക്കതിര്, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. അപ്പം അതൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചേച്ചി അനിയത്തിയും കൂടെ കുറേ ദിവസം കൂടി ഇരുന്ന് കണ്ട് കളിച്ച് തീർക്കുകയാണ് കേട്ടോ. ഭയങ്കര കളിയാണ് രണ്ടുപേരും കൂടെ. അപ്പം മറ്റേ ഇതാണ് കേട്ടോ സാറ്റുകളിയാണ്, ഒളിച്ചകണ്ടേ എന്നൊക്കെ നമ്മൾ പറയില്ലേ കുട്ടിക്കാലമൊക്കെ. ഇവരുടെ പല കളികളും കാണുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരും കേട്ടോ. പോസ്റ്റലാണ് എണ്ണുന്നത്, പിന്നെ അവിടെ കുട്ടിക്കാലിൽ എവിടെയെങ്കിലുമൊക്കെ ചേച്ചി ഒളിക്കും, അനിയത്തി പോയി കണ്ടുപിടിക്കും, ഓടി ഓടി അങ്ങ് എന്ന് കേട്ടോ. അപ്പോൾ വിച്ചു ദയനീയമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ഇത് എന്താ സംഭവം, ഇവരുടെ എന്താ പരിപാടി എന്നൊക്കെ. ഇവർ കുറേ നേരമായിരുന്നു കേട്ടോ കളി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഞാൻ പക്ഷേ ഇടയ്ക്ക് വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്. അവർ ആ ഒരു കളി രസം പിടിച്ചു വന്നപ്പോൾ എനിക്കും അതൊരു രസമായിട്ട് തോന്നി കേട്ടോ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ പൂഞ്ച വന്നിട്ടുണ്ട് ഇനി ചേച്ചി എണ്ണ മോൻ പോയി വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഓടുന്ന ഓട്ടം നോക്കിയാൽ ചീറിപ്പായാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വിച്ചു ദൈന്യമായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ എന്താണ്. ജാനക്കുട്ടി പോയാൽ കുറ്റിക്കാട്ടി വിളിച്ചിട്ട് ചുണ്ട് പൊത്തി പിടിക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആരും ഉണ്ടല്ലോ ആരും ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കും. സെയിം സ്പോട്ടിൽ തന്നെ ജാനി പോയി വിളിക്കുള്ളൂ കേട്ടോ. ജാനിക്ക് ആ ഒരു സ്ഥലം മാത്രമേ അറിയുള്ളൂ. പൂച്ചയൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ഓടിപ്പോയി മാറിയൊക്കെ വിളിക്കും കേട്ടോ. വീണ്ടും എണ്ണാൻ പറഞ്ഞ് ജാനി ഓടുവാണ്. ഓടി ഓട്ടത്തിന് കാലയിൽ എന്തോ കുത്തിക്കേറിയിട്ടോ കിളി പോയ ഓണൊക്കെ അവിടെ നിന്നു കല്ലാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ കാറച്ചോടുകൂടി നമ്മുടെ കളി അവസാനിച്ചു. അപ്പോഴാണ് ഞാൻ അവിടെ റാപ്പർ കിടക്കുന്നത് കണ്ടത് കേട്ടോ. പണ്ട് ഈ റാപ്പറൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ മറ്റേ പൊട്ടിച്ച് കളിക്കും, കോമളാന്നായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പൊട്ടിച്ച് കളിക്കാൻ വേണ്ടി വാശിയായിരിക്കും, മറ്റേ ഫ്രിഡ്ജിൻ്റെയും സാധനങ്ങളൊക്കെ ഇങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുമല്ലോ. ഇപ്പോൾ റാപ്പറൊക്കെ സുലഭമാണ് കേട്ടോ ഈ വീട്ടിൽ പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട്. അയ്യോ റാപ്പർ കണ്ടപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇന്ന് നാളെ ഓയിൽ പാക്ക് ചെയ്ത് വരണ്ടേ, അപ്പം ഇന്ന് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ബിസ്മയിലോട്ട് പോയി. അഷ്ടമിച്ചിറ ബിസ്മയിലാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ക്രിസ്മസൊക്കെ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ വരവേക്കാണ്ട് അവിടെ നന്നായിട്ട് ക്രിസ്മസ് എല്ലാ കാര്യങ്ങളും സ്റ്റാർ കാര്യങ്ങൾ എന്താ പറയുക മാല ബൾബുകൾ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇപ്പോൾ ഇവിടെ ചെന്നാലും കേക്കും വൈനും ആണല്ലേ കൂടുതലും നമ്മുടെ കണ്ണിൽ ശ്രദ്ധ പിടിച്ചു പറ്റുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഐറ്റംസ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ കേട്ടോ. ഇവിടെയാണ് കണ്ടോ റാപ്പർ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ സാധാരണ നോർമലി ഇവിടെ നല്ല കേട്ടോ എടുക്കാറ്, അത്ര എമർജൻസി കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇവിടെ നിന്ന് എടുക്കാറുള്ളൂ. കാര്യം എനിക്ക് അർജൻറ്റായിട്ട് ഓയിൽ വേണ്ടതുകൊണ്ട് ഇതാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും, മറ്റേത് ലൂസായിട്ടായിരിക്കും. അതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് വിച്ചൂസ് അത് കൂടെ ഡാൻസൊക്കെ കളിച്ചാണ് കേട്ടോ റാപ്പർ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ശാനപ്പൻ അവിടെ എന്തുകൊണ്ട് കോക്കറിയൊക്കെ കാണിക്കുന്നുണ്ട്, ആ പുലി വരുന്നുണ്ട് പുലി വരുന്നുണ്ട് എന്നപ്പോഴത്തേക്ക് എന്നെ പേടിപ്പിക്കുന്നതാണ് കേട്ടോ. അത് പുലിയാണെന്നാണ് ആളുടെ വിചാരം. അങ്ങനെ നമ്മൾ മറ്റേ ഇതൊക്കെ എടുത്തു കേട്ടോ, സ്റ്റിക്കറൊക്കെ എടുത്തു, നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതി ഇവിടെയുള്ള സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ എടുത്തു. വിച്ചു അവിടെ കൂടെ എന്താണ്ടൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു ബുക്ക് നോക്കുകയാണ്, എനിക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിള്ളേരെല്ലാ ബുക്കും കീറി പഠിച്ച് കളയും കേട്ടോ. അപ്പോൾ ഞാൻ പുലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല സിംഹമാണ്, ഞാൻ ആദ്യമേ പുലിയാണെന്നാണ് കേട്ടോ ഓർത്തത്. അങ്ങനെ ആ ബുക്ക് ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ച് താഴെ കാണുന്ന ആ ബുക്കായിട്ട് എടുത്തത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കളർ. അപ്പം കുറേ സാധനങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യാണ്ടുണ്ടായിരുന്നു. അതെല്ലാം പർച്ചേസ് ചെയ്തപ്പോഴാണ് അയ്യോ ജിലേബി ജിലേബി ജിലേബിയുടെ ആളാണ് കേട്ടോ ഞാൻ. ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയും കേക്ക് ഇപ്പോഴത്തെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിറങ്ങി വീണ്ടും ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഒന്ന് കണ്ടു. അവിടെ ക്രിസ്മസിൻ്റെ എല്ലാം ഒരുക്കിയേക്ക് എന്നൊക്കെ കണ്ടു കേട്ടോ. നോക്കി റേറ്റൊക്കെ നോക്കിയപ്പോൾ വലിയ വലിയ റേറ്റുകളാണ്. അപ്പം ഞങ്ങൾ അന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. വിച്ചൂസ് എന്താണല്ലാമോ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നാ എന്താണെന്നറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ടാറ്റ ബൈ ബൈ, ഓക്കെ സീ യു.